വെട്ടും തട്ടും കൊട്ടും കൊള്ളാണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വെട്ടുപോത്ത് തിന്നാത്ത വെട്ടുകേക്കിന്റെ വീഡിയോ ആയിട്ടാ ഇന്ന് നമ്മുടെ മച്ചാൻ വന്നേക്കുന്നത്. അതിനു വേണ്ടി കയ്യിൽ കിട്ടിയ പാത്രം കല്ലും എടുത്തിട്ട് പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പിഞ്ഞാനെടുത്ത് വയ്ക്കുക, തൊട്ട പൊട്ടുന്ന മുട്ടയ്ക്ക് ഒരു മുട്ടം കൊട്ടും കൊടുത്തിട്ട് പാട്ടിന് കെട്ടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. മുട്ടയുടെ എണ്ണം 2.5 ടേബിൾ 10 ടേബിൾ സ്പൂൺ പഞ്ചാരം കമത്തിയിട്ട് 1 ടീസ്പൂൺ വാനില സിൻസിന്റെ കൂടെ 1 ടീസ്പൂൺ സാൾട്ട് ടു ടേസ്റ്റും തട്ടി 1.5 ടീസ്പൂൺ സോഡാപ്പൊടി 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സോഡാപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ സോഡാപ്പൊടി തന്നെ വേണോ ഉള്ളത്. ബേക്കിംഗ് പൗഡറും തൊട്ടാ നിൽക്കണ്ട. ഇട്ട പഞ്ചാര അടപടലം ജോയിന്റ് ആൻഡ് മോഡിഫിക്കേഷനായി നിൽക്കാൻ നേരത്തെ 450 ഗ്രാം അളന്ന് മുറിച്ചെടുത്ത മൈദ ഇട്ടിട്ട് കൊടുക്കുക. നമ്മൾ പറയുന്ന അളവിലൊന്നും ഒരിറ്റ് പോലും വ്യത്യാസം ഇല്ലാണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി അട്ടർ ഫ്ലോപ്പ് ആവൂലട്ടോ. മാനത്തേക്ക് നോക്കി ഇന്ന് സമയം കളയാണ്ട് പാത്രത്തിലേക്ക് നോക്കി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഗതി പെട്ടെന്ന് കഴിയും ചെയ്യും. കൈ കിട്ടിയത് കയ്യിലാണെങ്കിൽ കയ്യിലും, അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡോ വെച്ച് കൊഴിച്ചു മറിച്ചിട്ട് കിണ്ണം കാച്ചി ഐറ്റാക്കി എടുക്കുക. നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ വെള്ളാണ്ട ഉള്ളത്. വെള്ളത്തിന്റെ കമ്പടിയോടെ മൈദയും ബാക്കി എല്ലാ ലൊട്ടിലൊടുക്ക ഐറ്റംസും ചേർത്ത് ഒരു 10 മിനിറ്റ് എങ്കിലും കൊഴിച്ചാലാണ് ഈ ഒരു പരുവായിട്ട് കിട്ടുള്ളൂ. ഓണ പോക്കിന് ഒരു ഏറും കൊടുത്ത് വട്ടം അങ്ങോട്ട് കണ്ടിച്ച് പീസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ആയിട്ട് ബാക്കിയുള്ള പണി ഇവിടെ ചെയ്തെടുക്കുക. ടേബിളിന്റെ പുറത്തേക്ക് കുറച്ച് മൈദയും വിതറി കണ്ടിച്ചവരുണ്ട് മൈദ നിരത്തിയിട്ട് പരത്തി പരത്തി സെറ്റപ്പ് ആക്കി എടുക്കുക. പരത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലറ അല്ലറ പരിപാടി അല്ലാട്ടോ ഉള്ളത്. ആവതോടുകൂടി ബാക്ക്വേർഡ് ആൻഡ് ഫോർവേർഡ് നമ്മുടെ സ്വന്തം ഹാൻഡ് ചലിപ്പിച്ചാലാണ് സംഗതി സൂപ്പർ ആയിട്ട് കിട്ടുള്ളൂ. എടർക്കമാരാ, നമ്മൾ ഈ പരത്തുന്ന മാവിന്റെ കനത്തിന്റെ പരുവ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. 4 സൈഡും തട്ടിക്കൂട്ടാൻ എടുത്താണ്ട് കട്ടർ വെച്ച് അട്ടർ ഫ്ലോപ്പ് ആവാണ്ട് തലങ്ങും വലങ്ങും വെട്ടിക്കൂട്ടി ചതുരത്തിലാക്കി എടുക്കുക. ഒരറ്റ പെട്ട് നടുക്ക് നോക്കി അടിപ്പനായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീളത്തിലിരിക്കുന്ന പീസായിട്ട് കിട്ടും. വെള്ളോടത്തേക്ക് നോക്കിക്കാണ്ട് വെട്ടണ പരുവൊക്കെ ശ്രദ്ധിച്ച് കണ്ടു തുടങ്ങിയാൽ മതി. മൂലക്ക കോണായിട്ട് ഒരു മുറി മുറിച്ച് സൈഡ് ചേർത്ത് ചെരിച്ച് ചെരിച്ച് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടുകേക്കിന്റെ ഷേപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ വെട്ടിന്റെ പരുവവും കോലും മനസ്സിലാവാത്തവരൊക്കെ എഗെയിൻ കണ്ടിരുന്നോട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള വെട്ട് മുഴുവൻ സ്വയം ഏറ്റുവാങ്ങിയ മാവിനെ എല്ലാം കൂടി ഒന്നിച്ചു എടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് പണിയിലിട്ടെടുക്കാം. 450 ഗ്രാം മൈദ എടുത്തുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കുറക്കാൻ നിൽക്കാണ്ട് 35 പീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് ഒരു പാൻ വെക്കുക, പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഐറ്റം മുങ്ങി കിടക്കാൻ പാകത്തിനായിരിക്കണം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഓയിലിന്റെ അളവ് എന്ന് പറയുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ പീസും 1, 2, 3 എന്നും പറഞ്ഞ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഐറ്റം പെറുക്കി പാനിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കേക്കിന്റെ നടുഭാഗം കിടുവായിട്ട് വെട്ടുകൊണ്ട് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കണ്ട, നമ്മളെടുത്ത അളവിൽ ഒരു മാറ്റം വരുത്താണ്ട് മാവ് കുഴിച്ചാലാണ് നമ്മുടെ ഈ വെട്ടുകേക്ക് വെട്ടുകേക്കായിട്ടിട്ടുള്ളൂ. കിടക്കണ വെട്ടുകേക്കിന്റെ ഭംഗി വെട്ടിന്റെ മൊഞ്ചൊക്കെ കണ്ടിരുന്നിട്ട് ചെറിയ തീയിലിട്ട് സംഗതി വേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. വേറെ പണിക്കൊന്നും പോവാണ്ട് തന്നെ സമയം കളയാണ്ട് ബാക്കിയുള്ള കേക്കുകളൊക്കെ നമ്മുടെ മച്ചാൻ കുത്തിയിരുന്ന് വറുത്തെടുക്കണ കോലാണ് ട്രവളരാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാത്രത്തിലേക്ക് ഇങ്ങനെ കൊട്ടിയിടാൻ നേരത്ത് നമ്മുടെ കേക്കിന് ഒറിജിനൽ കളറും കിട്ടി, നെഞ്ചിനെ നോക്കി കറക്റ്റ് വെട്ടും കിട്ടി, ഉള്ളൊക്കെ കണ്ടീഷൻ ആയിട്ട് വെന്തും കിട്ടി. വൈകുന്നേരം 4 മണിയായപ്പോഴത്തേക്കും നമ്മുടെ കേക്കിന്റെ പണിയെല്ലാം തീർന്നപ്പോ ഒരു പീസ് നൈസായിട്ട് എടുത്ത് മച്ചാനും പുള്ളേയും കൂടി വായിലേക്ക് അവിടെ വച്ച് തിന്നതിനിപ്പോ മച്ചാന് നിങ്ങളോട് പറയാനുള്ളതുണ്ടല്ലോ. നമ്മൾ പറഞ്ഞ പക്ക അളവില് നമ്മുടെ ഈ വെട്ടുകേക്ക് ഉണ്ടാക്കിക്കോട്ടാ. സഡൻ ഒരു ഹിഡൻ ആയിട്ട് വെട്ടും കിട്ടും, പാത്രത്തിലേക്ക് ഒരു കൊട്ടും കൊടുക്കുക, ഉള്ളിലേക്ക് ഒരു തട്ടും തട്ടും. അപ്പൊ ഫ്രണ്ട്സ്, വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ വെട്ടുകേക്കിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ചങ്കുകളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.